ചെന്നൈയിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ചെന്നൈ തകർത്ത് കളഞ്ഞത്. മുംബൈ ഇന്ത്യൻസിന്റെ സീസണിലെ എല്ലാ പരിമിതികളും എടുത്തുകാട്ടുന്ന മത്സരമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. 4777 ദിവസങ്ങൾക്ക് ശേഷമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുന്നത്. അതിന്റെ ആവേശവും വേണ്ട പോലെ മത്സരത്തിന് ഉണ്ടായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ മുംബൈക്ക് വളരെ മോശം തുടക്കമായിരുന്നു ഉണ്ടായിരുന്നത്. 14 റൺസ് എടുക്കുന്നതിനിടെ ഇഷാൻ കിഷാൻ, ക്യാമറൻ ഗിൽ, രോഹിത് ശർമ്മ എന്നിവരെ നഷ്ടപ്പെട്ടു. രോഹിത്തിനെ 0-ൽ നഷ്ടപ്പെട്ടത് ആരാധകർക്ക് വളരെയധികം നിരാശയുണ്ടാക്കി. ട്രോളർമാർക്കാണെങ്കിൽ ഒരുപാട് സന്തോഷവുമായി. ക്യാമറൺ ഗ്രീനിനെ 6 റൺസിനും ഇഷാൻ കിഷാനെ 7 റൺസിനുമാണ് നഷ്ടപ്പെടുന്നത്. ഇഷാന്റെ സ്ഥിരതയില്ലായ്മ വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് ഈ മത്സരത്തിൽ ഫ്ലോപ്പായിരിക്കുകയാണ്. തിലക് വർമ്മ ഇല്ലാതെ ഇറങ്ങിയ മത്സരത്തിൽ ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണ് മുംബൈക്ക് പകരമക്കാരനെ ഇറത്തിയത്. സ്റ്റബ്സ് ആകട്ടെ 21 പന്തിൽ നേടിയത് 20 റൺസാണ്. അത് മുംബൈയുടെ ഇന്നിംഗ്സിനെ വല്ലാതെ വലിച്ചൊഴിച്ചു. നിഹാൽ വദീര 51 പന്തിൽ 64 റൺസ് നേടിയപ്പോൾ 22 പന്തിൽ 26 റൺസാണ് സൂര്യകുമാർ യാദവ് നേടിയത്. ടിം ഡേവിഡ് പെട്ടെന്ന് പുറത്തായത് ശരിക്കും ടീമിന് സമ്മർദ്ദമുണ്ടാക്കി. അർഷദ് ഖാൻ എന്തിനാണ് കളിക്കുന്നതെന്ന് പോലും ആരാധകരെ കൊണ്ട് ചോദിപ്പിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇത്. കാരണം ബോളിംഗിലും ബാറ്റിംഗിലും അർഷദ് ഖാൻ ഒരേപോലെ പരാജയപ്പെട്ടു. ബോളേഴ്സിൽ ഏറ്റവും മികച്ചത് പതീറിന് തന്നെയാണ്. 4 ഓവറിൽ 15 റൺസ് മാത്രം അടങ്ങി 3 വിക്കറ്റുകളാണ് പതീറിന് നേടിയത്. ദേശ്പാണ്ഡെ 2ഉം ദീപക് ചുഗർ 2ഉം നേടിയപ്പോൾ ജഡേജ 1 വിക്കറ്റാണ് നേടിയത്. അങ്ങനെ 139ൽ അവസാനിച്ചു മുംബൈയുടെ ബാറ്റിംഗ്. മറുപടി ബാറ്റിങ്ങിനാകട്ടെ ബോളർമാർക്കെല്ലാം ചടങ്ങുകൾ മാത്രമായിരുന്നു. പീയൂഷ് ചാവള ഒഴിച്ച് ബാക്കി ആർക്കും തിളങ്ങാനായില്ല. അർഷദ് ഖാൻ ആകട്ടെ 1.4 ഓവറിൽ 28 റൺസാണ് വഴങ്ങിയത്. മുംബൈ ആരാധകരുടെ ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിലാണ് അർഷദ് ഖാന്റെ പോക്ക്. ഋതുരാജ് ഗെയ്ക്വാട്ട് 30 റൺസ് നേടിയപ്പോൾ ഡെവൻ കോൺവേ 44 റൺസ് നേടി. അജിങ്ക്യ രഹാനെയും റൈദും പെട്ടെന്ന് മടങ്ങിയപ്പോൾ ശിവം ദുബിയാണ് മത്സരം ഫിനിഷ് ചെയ്തത്. MS ധോണി ആകട്ടെ 3 പന്തിൽ 2 റൺസും നേടി. ബോളേഴ്സിൽ കാലമേയൊന്നും ആർക്കും ചെയ്യാനും ആയില്ല. മുംബൈ ഇന്ത്യൻസിനെ പോരായ്മകളൊക്കെ എടുത്തുകാട്ടുന്ന മത്സരം തന്നെയായിരുന്നു ഇത്. അത് തന്നെ ആരാധകർക്ക് വലിയ രീതിയിൽ നിരാശയുമുണ്ടാക്കി.